ഇന്നലെ അന്തരിച്ച മുൻ ആലുവ എം എൽ എ കെ മുഹമ്മദ് അലിയെക്കുറിച്ചുള്ള കേവലമായ ഒരു അനുസ്മരണമോ അല്ലെങ്കിൽ ഒരു ചരമോപചാര പ്രസംഗമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രീ കെ മുഹമ്മദ് അലി ആലുവയിൽ ആലുവ സ്വദേശിയാണ്. ആലുവയിലെ ഒരു പ്രമുഖ മുസ്ലിം തറവാട്ടിലെ അംഗമാണ്. അദ്ദേഹം ബിരുദധാരിയാണ്. പഠിക്കുന്ന സമയത്ത് കെ എസ് യുവിൻ്റെ പ്രവർത്തകനായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു. പല ഭാരവാഹിത്വങ്ങളും വഹിച്ചു. അങ്ങനെ ഇരിക്കവേ 1980 ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം കെ എസ് യു പ്രവർത്തകനായിരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന സമയത്തും ആദ്യകാലത്ത് ശ്രീ കെ കരുണാകരൻ്റെ ഒരു ഉറ്റ അനുയായിയായിരുന്നു. അദ്ദേഹം എ ഗ്രൂപ്പുകാരനായിരുന്നില്ല, കരുണാകരൻ ഗ്രൂപ്പുകാരനായിരുന്നു. അന്ന് ചെറുപ്പക്കാർ അധികവും ആൻ്റണി ഗ്രൂപ്പുകാരാണ്. പി സി ചാക്കു, വയലാർ രവി, എ സി ജോസ്, എ സി ഷൺമുഖദാസ്, നമ്മുടെ എ കെ ശശീന്ദ്രൻ, അവരൊക്കെ ആൻ്റണി ഗ്രൂപ്പുകാരാണ്. കരുണാകരൻ്റെ കൂടെ ചെറുപ്പക്കാർ അധികം പേരുണ്ടായിരുന്നില്ല. അതിൽപ്പെട്ട ഒരാളായിരുന്നു കെ മുഹമ്മദ് അലി. കെ മുഹമ്മദ് അലി കരുണാകരൻ്റെ നോമിനിയായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തുവാട്ടെ അതിനുശേഷം, പക്ഷേ 1979-78 പാർട്ടി പിളർന്നു. 78 ജനുവരി 1 അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ എന്തോ കാരണവശാൽ കെ മുഹമ്മദ് അലി ആൻ്റണി ഗ്രൂപ്പ് വിട്ട്, അല്ല കരുണാകരൻ ഗ്രൂപ്പ് വിട്ട് ആൻ്റണിയുടെ കൂടെ നിന്നു. അദ്ദേഹം കരുണാകരൻ തള്ളിപ്പറഞ്ഞോന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആൻ്റണി ഗ്രൂപ്പുകാരനായി മാറി. അന്ന് ആലുവയിൽ എം എൽ എ ടി എച്ച് മുസ്തഫയാണ്. മുസ്തഫ ഒരു ഹെവി വെയ്റ്റ് താരമാണ്. 77 ജയിച്ചത് മുസ്തഫയാണ്. 80 തിരഞ്ഞെടുപ്പ് വരുന്നു. ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുസ്തഫ മത്സരിക്കും. മുസ്തഫയ്ക്കെതിരെ മത്സരിക്കുന്നത് കെ മുഹമ്മദ് അലിയാണ്. അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ്സിലെ ആൻ്റണി ഗ്രൂപ്പിൻ്റെ നോമിനിയാണ്. മുഹമ്മദ് അലിയുടെ ചിഹ്നം ചർക്കയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മുസ്തഫയുടെ ചിഹ്നം കൈപ്പത്തിയാണ്. 1980 നടന്ന തിരഞ്ഞെടുപ്പ് ഉഗ്രമായ മത്സരമായിരുന്നു. ഞാൻ കണ്ടറിലെ വെച്ച് ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും തീവ്രമായ മത്സരം 1980 ആലുവയിലാണ് നടന്നത്. ഓരോ വോട്ടിനും വേണ്ടിയിട്ട് തീപാറിയ പോരാട്ടം വരും. രണ്ട് സ്ഥാനാർത്ഥികളും രണ്ട് മുന്നണികളും രണ്ട് പാർട്ടികളും അതിശക്തമായ രീതിയിൽ മാറ്റുരച്ചു. ആ മല്ലയുദ്ധ പോരാട്ടത്തിൽ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള മത്സരമായിരുന്നു. ദാവീദിനെ മലർത്തിയടി, അല്ലെങ്കിൽ ഗോലിയാത്തിനെ മലർത്തിയടിച്ച് ദാവീദ് വിജയിച്ചു. അത് കെ മുഹമ്മദ് അലി ആലുവയിൽ നിന്ന് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതായിരുന്നു മുഹമ്മദ് അലിയുടെ ആദ്യത്തെ വിജയം. അതായിരുന്നു ഏറ്റവും ദുഷ്കരമായ വിജയം. പിന്നീട് അദ്ദേഹത്തിന് എല്ലാം വളരെ എളുപ്പമായി. 82 ആൻ്റണി ഗ്രൂപ്പ് വീണ്ടും കരുണാകരൻ്റെ ഭാഗത്തേക്ക് പോയി. അതായത് യു ഡി എഫിൻ്റെ ഭാഗമായി. യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മുഹമ്മദ് അലി മത്സരിക്കുന്നു. വീണ്ടും ജയിക്കുന്നു. 87 വീണ്ടും മത്സരിക്കുന്നു. അന്ന് വലിയ ഇടതുപക്ഷ തരംഗമാണ്. എറണാകുളം ജില്ലയിൽ തന്നെ കുറേ അധികം സീറ്റുകൾ എൽ ഡി എഫുകാർ ജയിച്ചു. പക്ഷേ അപ്പോഴും മുഹമ്മദ് അലി ആലുവയിൽ നിന്ന് ജയിച്ചു. 91 അദ്ദേഹം വീണ്ടും ജയിച്ചു. അത്തവണ മന്ത്രിയാകും എന്ന് കേട്ടിരുന്നു. പക്ഷേ മന്ത്രിസ്ഥാനം കിട്ടിയത് മുസ്തഫയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് കരുണാകരൻ്റെ മന്ത്രിസഭ 95 പോയി. വീണ്ടും ആ ഒരു ഉടച്ചു വാർക്കൽ അല്ലെങ്കിൽ അഴിച്ചുപണി ഉണ്ടായപ്പോൾ അപ്പോൾ മുഹമ്മദ് അലി പരിഗണിക്കപ്പെടും എന്ന് വിചാരിച്ചു. പക്ഷേ ശ്രീ ആൻ്റണി മന്ത്രിസ്ഥാനം കൊടുത്ത ആര്യാടൻ മുഹമ്മദിനാണ്. ആര്യാടനാണ് എ ഗ്രൂപ്പിലുള്ള ഏറ്റവും മുതിർന്ന മുസ്ലിം നേതാവ്. അങ്ങനെ ആര്യാടൻ മന്ത്രിയാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ 96 വീണ്ടും സംസ്ഥാനത്ത് ഇടതുപക്ഷ തരംഗമാണ്. പക്ഷേ ആലുവയിൽ മുഹമ്മദ് അലി നിസ്സാരമായിട്ട് പാസ്സായി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ്, അത് 2001 അന്ന് ഏതാണ്ട് 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുഹമ്മദ് അലി ആലുവയിൽ നിന്ന് ജയിച്ചത്. മുഹമ്മദ് അലിയുടെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷമായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് അലിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു വർദ്ധിച്ചു വരിക. മുഹമ്മദ് അലി ഒരു സാധാരണ കോൺഗ്രസ്സുകാരത്തെ പോലത്തെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നില്ല. അത് ഒന്നാമത് അദ്ദേഹം ഒട്ടും അഴിമതിക്കാരനല്ല. അഴിമതി ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിട്ട് പോലുമില്ല. 26 ആലുവയിലെ എം എൽ എ ആയിരുന്ന മുഹമ്മദ് അലിക്കെതിരായിട്ടുണ്ടായി ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നറിയും? ആ ഇടത്തല പഞ്ചായത്തിലോ അത് കിഴുമട പഞ്ചായത്തിലോ എന്ന് ഞാൻ ഓർക്കണില്ല. ഇദ്ദേഹത്തിന് പൂർവികമായി ലഭിച്ച ഒരു 5 സെൻറ് സ്ഥലം, 5 സെൻറ് നിലം അദ്ദേഹം അനുമതി കൂടാതെ നികത്തി എന്നുള്ളതാണ്. മാർസിസ്റ്റുകാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിട്ട് കിട്ടിയ ഒരേ ഒരു ആരോപണം. 5 സെൻറ് നെൽവയൽ ഇദ്ദേഹം അനുമതി കൂടാതെ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ ലംഘിച്ചുകൊണ്ട് നികത്തി എന്നുള്ളതായിരുന്നു. അത് ആലുവ പട്ടണത്തിലെമ്പാടും അവർ പോസ്റ്റർ എഴുതി ഒട്ടിച്ചു, മുഹമ്മദ് അലിയുടെ നിയമവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും യാതൊരു സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ അഴിമതിയോ കെടുകാരിസോ ഒന്നും ചെയ്തില്ല. കല്യാണത്തിനൊക്കെ വിളിച്ചാൽ അദ്ദേഹം വരും. തൂവെള്ള കതറുകൂപ്പായിട്ട് വരും. ആ വധുവരന്മാരെ ആശീർവദിച്ച് അപ്പം തന്നെ കാറി കയറും. സാധാരണ കോൺഗ്രസ്സുകാരെ പോലെ വഴി പോകുന്നവരെയൊക്കെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. സാമാന്യ ഗൗരവക്കാരനായിരുന്നു. പിന്നെ ഒരു അഭിജാത കുടുംബത്തിലെ അംഗമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള
ആ ഒരു താൻപൊരിമയും ഒക്കെ ഉണ്ടായി. എന്തുവാട്ടെ, ആ പുതിയ കതറും ഉപ്പായം വാങ്ങിച്ച് അതിൽ ബ്ലേഡ് കൊണ്ട് കീറുന്ന ഈ ഗ്രൂപ്പുകാരുടെ സാധാരണ ശൈലിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒട്ടും അഴിമതിക്കാരനായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ യു സി കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷിച്ചപ്പോൾ, ഇത് എം എൽ എയുടെ മകനാണ് അതുകൊണ്ട് അവനെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പരിഗണിക്കണം എന്ന് അദ്ദേഹം ഒരു കത്ത് കൊടുത്തില്ല. അതുകൊണ്ട് പ്രിൻസിപ്പൾ അറിഞ്ഞില്ല ഈ ചെറുപ്പക്കാരൻ മോമാലി എം എൽ എയുടെ മകനാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അതായിരുന്നു മുഹമ്മദ് അലി. ആലുവയിലെ ആൻ്റണി എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. എ കെ ആൻ്റണിയുടെ ഒരു ആലുവ എഡിഷനായിരുന്നു മുഹമ്മദ് അലി. അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ട് പല പരാധീനതകളും ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ അവർ വിജയിച്ചോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് മുഹമ്മദ് അലിയുടെ കാര്യത്തിൽ സംഭവിച്ചു. 2001 ആറാമത്തെ തവണ ആലുവയിൽ നിന്ന് ജയിച്ചതിന് ശേഷം അത്രമണിയും അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. അത് ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആൻ്റണി മുസ്ലിം സമുദായത്തിൽ നിന്ന് എം എം ഹസനെ മന്ത്രിയായി. എം എം ഹസൻ മന്ത്രിയായി. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ അതിൽ വളരെ അഗ്രീവ്ഡായി. പ്രത്യേകിച്ച് ആര്യാടൻ വളരെയധികം ഖിന്നനായി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ആണ് മറ്റ് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആലുവയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് പാട്ടത്തിന് കൊടുക്കാൻ ചോദിച്ചു. 30 കൊല്ലത്തേക്ക് സ്വകാര്യ പാർട്ടികൾക്ക് പാട്ടത്തിന് കൊടുക്കാനായിട്ട് കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചു. അന്ന് ലീഗിൻ്റെ വകുപ്പാണ് പൊതു മരാമത്ത്. പി ഡബ്ല്യു ഡിയുടെ ആണ് റെസ്റ്റ് ഹൗസ്. മന്ത്രി മുനീറാണ്, പക്ഷേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ഈ ആലുവ അടക്കം 6 റെസ്റ്റ് ഹൗസുകളാണ് ഈ ലേലത്തിന് വെച്ചത്. അത് കിട്ടിയതൊക്കെ മറ്റ് സ്വകാര്യ നിക്ഷിപ്ത താല്പര്യക്കാർക്കായിരുന്നു. അതിനെതിരെ ആലുവയിൽ കോൺഗ്രസ്സുകാർ ശക്തമായിട്ട് പ്രതിഷ്ഠിച്ചു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാന താവളമായിരുന്നു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ്. മുഹമ്മദ് അലി അതിശക്തമായ രീതിയിൽ പ്രതിഷ്ഠിച്ചു. മാത്രമല്ല ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ പെരിയാർ സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് ആൻ്റണി മുന്നോട്ട്. അപ്പോൾ മുഹമ്മദ് അലി പൊട്ടിത്തെറിച്ചു. ആലുവയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സംഭവമാണ് ആലുവ പുഴ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായി, വലിയ പൊതുജന പ്രതിഷേധമുണ്ടായി. മുഹമ്മദ് അലി ഈ പ്രതിഷേധക്കാരുടെ കൂടെയാണ് നിന്നത്. അതിനുശേഷം മറ്റൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായെന്ന് വെച്ചാൽ ജോർജ് ഈഡൻ മരിച്ചിട്ട് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് 2003 ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങളുണ്ടാക്കിയ സംഭവമാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി എം ഒ ജോണാണ്. എം ഒ ജോൺ ആലുവയിൽ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹം കെ മുഹമ്മദാലിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് അറിയപ്പെട്ടത്. കെ മുഹമ്മദാലി ആലുവയിലെ ആൻ്റണിയാണെങ്കിൽ ആലുവയിലെ ഉമ്മൻചാണ്ടിയാണ് എം ഒ ജോൺ. എം ഒ ജോണാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ജോൺ എറണാകുളത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. ആൻ്റണി ഗ്രൂപ്പാണ്, ആൻ്റണിയാണ് മുഖ്യമന്ത്രി. അത് കരുണാകരൻ അതിശക്തമായിട്ട് എതിർത്തു. കരുണാകരൻ പരസ്യമായിട്ട് എറണാകുളത്ത് ക്യാമ്പ് ചെയ്തു. പഴയ കോൺഗ്രസ്സുകാരെയും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് നമ്മുടെ ചിഹ്നം ടെലിവിഷനാണ് എന്ന് അദ്ദേഹം വ്യംഗ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പറഞ്ഞു. അങ്ങനെ കരുണാകരൻ ഗ്രൂപ്പിൻ്റെ അതിശക്തമായ കാലുവാരൽ ഉണ്ടായി. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ഘടകം അവിടെ വർക്കൗട്ടായി. മുസ്ലിം സമുദായം അതിശക്തമായിട്ട് യു ഡി എഫിൽ എതിരായി. മുസ്ലിം വോട്ടുകൾ ഏത് കാലത്തും കോൺഗ്രസ്സിനാണ് കിട്ടുന്നത്, ആലുവയിൽ പ്രത്യേകിച്ചും. ആലുവ കോൺഗ്രസ്സുകാരുടെ കോട്ടയാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. മലപ്പുറം ജില്ലയ്ക്ക് തെക്ക് അന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരേ ഒരു മണ്ഡലമുള്ളൂ. അത് പഴയ ആലുവയാണ്, ഇപ്പോഴത്തെ ആലുവയല്ല. ഇപ്പോഴത്തെ കളമശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളോടുകൂടി ഉൾപ്പെട്ട പഴയ ആലുവ. ആ പഴയ ആലുവയിൽ ഏത് കാലത്തും കോൺഗ്രസ്സാണ് ലീഡ് ചെയ്യുക. ഇപ്പോൾ കെ വി തോമസ് മാഷ് ചാരക്കേസിൽപ്പെട്ട കാലത്ത് പോലും മറ്റെല്ലാ സ്ഥലത്തും അദ്ദേഹം പുറകിൽ പോയപ്പോഴും കെ വി തോമസ് ആലുവയിൽ ലീഡ് ചെയ്തു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ എ എ കൊച്ചുണ്ണി മാസ്റ്റർ എന്ന് പറഞ്ഞ മുസ്ലിം സമുദായക്കാരനായ ഒരു സ്ഥാനാർത്ഥി എതിരെ മത്സരിച്ചപ്പോഴും കെ വി തോമസിന് ഏറ്റവും അധികം ലീഡ് കിട്ടിയത് ആലുവയിൽ നിന്നാണ്. അതാണ് ആലുവയുടെ പാരമ്പര്യം. ആലുവ മുനിസിപ്പാലിറ്റിയിൽ 26 ഡിവിഷനുള്ളത്. 26 വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ജയിക്കാം. ഒരു സീറ്റ് പോലും അവർ ലീഗിനോ കേരള കോൺഗ്രസ്സിനോ കൊടുക്കില്ല, ഒരു ഡിവിഷൻ പോലും കൊടുക്കില്ല. 26 വേണമെങ്കിൽ ജയിക്കാം. പിന്നെ ഇവർ കാലുവരിയിട്ട് ഒന്നോ രണ്ടോ സീറ്റൊക്കെ തൂക്കും, അത്രയും. അതാണ് ആലുവയുടെ ഒരു വലിയ കോൺഗ്രസ് പാരമ്പര്യം. അങ്ങനെയുള്ള ആലുവയിൽ ഈ മുസ്ലിം സമുദായം ഭയങ്കരമായിട്ട് എതിരായി. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എം ഒ ജോൺ തോറ്റു. എം ഒ ജോൺ തോറ്റു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആലുവയിൽ ജോൺ പുറകിലായി. ആ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ മുസ്ലിങ്ങളും സെബാസ്റ്റ്യൻ പോളിനും ഏറെക്കുറെ എല്ലാ ക്രിസ്ത്യാനികളും ആ ജോണിനുമാണ് വോട്ട് ചെയ്തത്. അത് എറണാകുളത്തെ ഒരു കുരിശുദ്ധമായിട്ടത് മാറി. ഈ കുരിശുദ്ധത്തിൽ സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു, അഥവാ എം ഒ ജോൺ തോറ്റു. അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങളുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു.
കെ മുഹമ്മദാലിയുടെ രാഷ്ട്രീയ ജീവിതത്തിലും അത് വലിയ ഒരു കളങ്കമായിട്ട് മാറി. മുഹമ്മദാലി എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, പക്ഷേ മുഹമ്മദ് അലി വേണ്ടത്ര ഉത്സാഹിച്ചില്ല, അതുകൊണ്ടാണ് തോറ്റുപോയത് എന്ന് ജോണും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സിൽബന്ധികൾ ധരിച്ചു. ഇതാണ് സത്യം. സത്യത്തിൽ മുഹമ്മദ് അലി പോയിട്ട് ഈ മുസ്ലിങ്ങളോടൊക്കെ നിങ്ങൾ ജോണിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവർ വോട്ട് ചെയ്യുമായിരുന്നില്ല. കാരണം ഈ മാറാടൊക്കെ കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ ആകെ അസ്വസ്ഥരായി. ആ സമയത്ത് എ കെ ആൻഡ് നമ്മുടെ ഇ കെ നായനാർ ആലുവ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് പ്രസംഗിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ആ പ്രസംഗം കേട്ടവരാരും തന്നെ ആ ഒരു കാരണവശാലും യു ഡി എഫിന് വോട്ട് ചെയ്യുമായിരുന്നില്ല. അതുപോലത്തെ പ്രസംഗമായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തുവാട്ടെ, ജോൺ തോറ്റുപോയി എന്നുള്ള സത്യമാണ്. അതിന് പുറകെ 2004 ആൻ്റണി തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചു. വീണ്ടും മുഹമ്മദ് അലിയുടെ പേര് പരിഗണിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയിൽ നിന്ന് മാനസികമായിട്ടും മുഹമ്മദ് അലി അകന്നു കഴിഞ്ഞു. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, 2006 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാനും കൂടി ഉമ്മൻചാണ്ടി ശ്രമിച്ചു. ഉമ്മൻചാണ്ടിയുടെ വലിയ വിയോജിപ്പ് മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് ഹൈക്കമാൻഡ് കൊടുത്തത്. ആലുവയിൽ ഷാനവാസിനെ മത്സരിപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചത്. ഏതായാലും അത് നടന്നില്ല. 7-ാമതും മുഹമ്മദ് അലി മത്സരിച്ചു. ആ മത്സരത്തിൽ മുഹമ്മദ് അലി തോറ്റു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞാനീ നേരത്തെ പറഞ്ഞ ആ ഉമ്മൻ ഗ്രൂപ്പുകാരായി മാറിയ പഴയ എ ഗ്രൂപ്പുകാരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിനെതിരെ പാരവച്ചു. അവരുടെ ഭാരം കൊണ്ട് പോലും പുള്ളി തോക്ക് പരുന്നില്ല. പക്ഷേ ആ മുസ്ലിം വോട്ടർമാരുടെ ഇടയിലുണ്ടായ വിപ്രതിപത്തി അപ്പോഴും നിലനിൽക്കുകയാണ്. മുഹമ്മദ് അലി മത്സരിച്ചപ്പോഴും ആ ഒരു വിപ്രതിപത്തി നിലനിൽക്കുന്നു. മാത്രമല്ല, മറുഭാഗത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇടിപെട്ട് സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എ എൻ യൂസഫ് എന്നാണ്. യൂസഫ് മുഹമ്മദ് അലി പോലെ ബിരുദധാരിയല്ല, അഭിജാത കുടുംബാംഗമല്ല, വളരെ സാധാരണക്കാരനാണ്, ഒരു തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയത്തക്ക വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നുമില്ല. ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് ആലുവയിൽ മാർക്സിസ്റ്റ് പാർട്ടി യൂസഫിനെ നിർത്തിയത്. യൂസഫ് അരിവാൾ ചിറ്റിയ നക്ഷത്രത്തിലാണ് മത്സരിച്ചത്. അതുപോലും അങ്ങനെ പതിവുള്ള കാര്യമല്ല. യൂസഫിൻ്റെ പ്രവർത്തന രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. യൂസഫ് ആ ആളുകളെ കാണുമ്പോൾ തന്നെ, വോട്ടർമാരെ കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കും. മുഹമ്മദ് അലി ഒരിക്കലും ഒരു വോട്ടറെ കെട്ടിപ്പിടിക്കോ, കൈ പിടിച്ച് ഷെയ്ക്കാറ്റ് കൊടുക്കാൻ പോലും ചെയ്യില്ല. കാരണം പുള്ളി ബിയക്കാരനാണ്. യൂസഫ് അങ്ങനെയല്ല, കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കും, ഇക്കാ രക്ഷിക്കണം, പാവപ്പെട്ടവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് എന്ന് പറയും. ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് എന്ന് പറയുന്ന ഒരാൾ, അങ്ങനൊരു സ്ഥാനാർത്ഥി, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് എന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നിങ്ങൾ കണ്ടു. അങ്ങനെ ഒരു സംഭവം ആലുവയിലുണ്ടായി. അപ്പോൾ ആലുവക്കാർ ഒക്കെ പോകും, ഇത്ര നാളും ബി എക്കാരനാണല്ലോ നിയമസഭയിലേക്ക്, ഇനി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവർ യൂസഫിനെ ജയിപ്പിച്ചു. യൂസഫ് ഏതാണ്ട് 7,000-ത്തോളം വോട്ടുകൾക്ക് ജയിച്ചു. അഥവാ മുഹമ്മദ് അലി തോറ്റു. അങ്ങനെ മുഹമ്മദ് അലി നിയമസഭാംഗമല്ലാതെ 26 കൊല്ലം മാറ്റം അദ്ദേഹം. അതെ, 1980 മുതൽക്ക് 2006 വരെ ആലുവയെ പ്രതികരിച്ചു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്ര തന്നെ ഇല്ലാതായി. മാത്രമല്ല, അദ്ദേഹം എ ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ആലുവയിലെ കോൺഗ്രസ് ഹൗസ്. കോൺഗ്രസ് ഹൗസിൻ്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചത്. അവിടെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നടത്തുമ്പോൾ കെ മുഹമ്മദ് അലി ആ സ്റ്റേജിലായിരുന്നു. മാത്രമല്ല, പ്രസംഗിക്കാനുള്ള ലിസ്റ്റിൽ ഏതാണ്ട് 16-ാമത്തെയോ 17-ാമത്തെയോ പേരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ തന്നെ അറിയാം. അങ്ങനെ അവർ തമ്മിൽ തികച്ചും അകന്നു എന്ന് മാത്രമല്ല, ആലുവയിലെ ഐ ഗ്രൂപ്പ് അത്ര പ്രബലമായിരുന്നില്ല അന്ന്. ഐ ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിൻ്റെ ആത്മീയ നേതൃത്വം അംഗീകരിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ കെ കരുണാകരൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 2nd ചരമവാർഷികം ആലുവയിൽ സമുചിതമായി കൊണ്ടാടിയപ്പോൾ മുഹമ്മദ് അലി ആയിരുന്നു അതിൻ്റെ നടുനായകത്വം വഹിച്ചത്. അതിന് മുഖ്യ പ്രഭാഷണം നടത്തിയത് ഞാനായിരുന്നു. അന്ന് മുഹമ്മദ് അലി കരുണാകരൻ്റെ അവദാനങ്ങൾ എണ്ണി പറയുകയും കരുണാകരൻ വലിയ നേതാവായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇദ്ദേഹം പാർട്ടി നേതൃത്വവുമായിട്ട് മിക്കവാറും അകന്നു. മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് അലിയുടെ മകനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർ കാലുവാരി തോപ്പിക്കുകയും ചെയ്തു. ഒരു റിബലാണ് ജയിച്ചത്. ഈ മുഹമ്മദ് അലിയുടെ മകൻ കെട്ടിവച്ച കാശ് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് അലിയുടെ മകൻ്റെ ഭാര്യയെ LDF സ്ഥാനാർത്ഥിയായിട്ട് ആലുവയിൽ മത്സരിപ്പിച്ചു. പക്ഷേ അവർ തോറ്റുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും കോൺഗ്രസ്സുമായിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ആകുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലീ കാര്യങ്ങൾ അദ്ദേഹം മാന്യനായതുകൊണ്ട് അധികമൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പരിഭവങ്ങളും പരാതികളുമൊക്കെ മൂടി പൊതിഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. സങ്കടങ്ങളെയൊക്കെ അദ്ദേഹം മറ്റാരുമായിട്ട് പങ്കുവച്ചിട്ടില്ല. അത് നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് പ്രകാശിപ്പിച്ചത്. സാക്ഷാൽ വി എം സുധീരനാണ് പുസ്തകം പ്രകാശിപ്പിച്ച് ഏറ്റുവാങ്ങിയത് ഞാനായിരുന്നു. എനിക്ക് ആ രീതിയിൽ അദ്ദേഹത്തോടൊരു അടുപ്പമുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾക്കിടയിലും വ്യക്തിപരമായിട്ട് സൗഹൃദമുണ്ടായിരുന്ന ഒരു നേതാവാണ്. സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകന് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് മുഹമ്മദ് അലിയുടെ രാഷ്ട്രീയ ജീവിതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞത്.
അല്ലെങ്കിൽ കെ മുഹമ്മാലി മരിച്ചുപോയി, നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, അഴിമതിക്കാരനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. 26 കൊല്ലം എം എൽ എ ആയിട്ട് മുഹമ്മാലി എന്തുകൊണ്ട് മന്ത്രിയായില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനുള്ള അപ്രമാദിത്വമാണ്. യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് നമുക്കറിയാം. അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരും മിക്കവാറും കേരള കോൺഗ്രസ്സുകാർ, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആ ലീഗുകാരുമായിരിക്കും. അപ്പോൾ മുസ്ലിങ്ങളായിട്ട് 5 മന്ത്രിമാരുണ്ടെങ്കിൽ 4 പേരും ലീഗുകാരായിരിക്കും, 5-ാമത്തെ ആൾ മാത്രം കോൺഗ്രസ്സുകാരനായിരിക്കും. കോൺഗ്രസ്സിൽ തന്നെ അത് എ ഗ്രൂപ്പിന് മാറ്റി വെച്ചിട്ടുള്ള ഒന്നാണ്. എ ഗ്രൂപ്പിൽ മറ്റ് മുസ്ലിം നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ആര്യാടനുണ്ട്, ആര്യാടനല്ലെങ്കിൽ നൂറുദ്ദീനുണ്ടായിരുന്നു, നൂറുദ്ദീനും അല്ലെങ്കിൽ അസനുണ്ടാകും, അസനും അല്ലെങ്കിൽ മറ്റൊരാൾ വരും. അങ്ങനെ വരുമ്പോൾ ഈ മുഹമ്മദ് അലിയെ പോലെയുള്ള ആളുകൾക്ക് അവർക്ക് ഇടിച്ചു കയറാനുള്ള കഴിവ് കുറവാണ്. അവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോകും. അതാണ് മുഹമ്മദ് അലി മന്ത്രി ആകുന്നത്. ഇനി മുഹമ്മദ് അലി മന്ത്രി ആയിരുന്നെങ്കിൽ വലിയ പെരിക്ലീസാവും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. മുഹമ്മദ് അലി മന്ത്രി ആകാത്തതുകൊണ്ട് മന്ത്രി ആയെങ്കിൽ എങ്ങനെ ആകുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിവായിരുന്നില്ല. പക്ഷേ മന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹം അഴിമതി ഒന്നും നടത്തുമായിരുന്നില്ല. അതുമാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. അതുപോലെ ഗ്രൂപ്പ് രാഷ്ട്രീയം എങ്ങനെ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവിയെ പുഷ്ടിപ്പെടുത്തുകയോ അല്ലെങ്കിൽ തകർത്ത് കളയുകയോ ചെയ്യും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടി ആയിരുന്നു ഇദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട മുഹമ്മദ് അലിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.